നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മൾ ഇവിടെ തുടരുകയാണ്. മതം, ആധ്യാത്മികത, കർമ്മ സിദ്ധാന്തം തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഉരുത്തിരിയുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് ഇച്ഛാശക്തി അല്ലെങ്കിൽ ഫ്രീ വിൽ എന്നത് ഒന്നുണ്ടോ? അതായത് മനുഷ്യന്റെ ചിന്ത കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും കാര്യങ്ങൾ സാധിക്കാവുന്ന ഒരു ഒരു സിസ്റ്റമാണോ ഈ പ്രപഞ്ചത്തിലുള്ളത്? പ്രത്യേകിച്ച് ഈ ലോകത്തിലുണ്ടാവുന്ന എല്ലാം ഒരു നിയാമക ശക്തിയാൽ നിയമിക്കപ്പെട്ട രീതിയിലാണ് നടക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ജന്മം സംഭവിക്കുന്നത് ആ മനുഷ്യന്റെ പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെയാണ് എന്നെല്ലാം പറയുമ്പോൾ പൊതുവെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണല്ലോ അത്. അതിന്റെ ഒരു എക്സ്ട്രീം, ഇതെല്ലാം ഒരു നിയന്ത്രണത്തിലും ഒരു ഡിസൈൻറെയും ഭാഗമായിട്ടാണെങ്കിൽ നമ്മൾ എന്തിനു ചിന്തിക്കണം, നമ്മൾ എന്തിനു പ്രവർത്തിക്കണം, നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു നിയമത്തിലല്ലേ സംഭവിക്കുകയുള്ളൂ? ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരാം. അതിന്റെ മറ്റേ എക്സ്ട്രീമിൽ ഇതിലൊന്നും ഒരു നിയമവുമില്ല, ഇതെല്ലാം മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് മാത്രം നടക്കുന്നതാണ് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് മാത്രം നടക്കുന്ന ഒന്നാണ് എന്ന ഒരു എഥിയിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക് ചിന്താഗതിയിലേക്കും പോകാം. അദ്വൈതം, വേദാന്തം എന്നിവയുടെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഫ്രീ വിൽ എന്ന ഒരാശയത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വേദാന്തത്തിലെ ഇച്ഛാശക്തി, പ്രവർത്തന സ്വാതന്ത്ര്യം എന്നതിനൊക്കെ വകുപ്പുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എല്ലാം മുൻനിശ്ചിതമാണെങ്കിൽ പ്രപഞ്ചം ഏതോ ഒരു ബിന്ദുവിൽ നിന്ന് പിറന്ന് വളർന്ന് വികസിച്ച് ഈ കണ്ട ചരാചരങ്ങളൊക്കെ ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നു, ആ ഒരു ചാക്രിക ക്രിയയിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഇവിടെ നടക്കുന്നതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണല്ലായിരിക്കണമല്ലോ. വിധി എന്ന് പറയുന്നത് അലംഘനീയമല്ലേ? വേദാന്തിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട് എന്നും അതിൽ നിന്ന് ഒന്നും വ്യതിചരിക്കില്ല എന്നും അറിയാവുന്നതുകൊണ്ട് തൻ്റെ വിധി എന്നല്ലാതെ തനിക്കൊരു ഇച്ഛാശക്തിയുണ്ട് എന്ന് കരുതാനുള്ള അവസരമുണ്ടോ എന്നാണ് ചോദ്യം. ഈ ശങ്കയ്ക്ക് തീർച്ചയായിട്ടും സാമാന്യ ജീവിതത്തിൽ അവസരമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നാലും കുട്ടി വഴിയിൽ പോയി നിൽക്കുകയാണ്. വാഹനം ഓടിച്ചുകൊണ്ടാവാം, നടന്നുകൊണ്ടാവാം, നമുക്കൊരു ദിക്കിൽ പോകാണ്ട് നമുക്ക് വഴിയറിയില്ല, ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല, നേരെ രാത്രി ആരെന്ന് വെച്ചോളൂ, ആരോടും ചോദിക്കാനുമില്ല. ഏത് വഴിയാണ് പോകേണ്ടത്, ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ മുന്നോട്ട് പോകണോ എന്ന് നിശ്ചയമില്ല. നമ്മൾ അവിടെ നിന്ന് ഒരുപാട് നേരം ആലോചിക്കുകയാണ്, പല ന്യായങ്ങളും പറഞ്ഞ് ആലോചിച്ച് മനസ്സുകൊണ്ട് എന്തുകൊണ്ട് അടുത്തോട്ട് പോയാലേ എത്തും, എന്തുകൊണ്ട് വലത്തോട്ട് പോയാലേ എത്തില്ല, മറിച്ചും എന്തുകൊണ്ട് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണ്ട എന്നൊക്കെയുള്ള ഒരുപാട് പരികൽപ്പനകൾ, ശാസ്ത്രീയമായ വിശകലനമൊക്കെ നമ്മൾ നടത്തും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് നമ്മൾ നിശ്ചയിക്കും വലത്തോട്ട് പോവുക, നിശ്ചയിച്ച് വലത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു തോന്നൽ നമ്മളാണ് ഇത് നിശ്ചയിച്ചത് എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് നിശ്ചയിച്ചത്. പക്ഷെ നമ്മുടെ മുകളിന്ന് ഒരു ഉപഗ്രഹം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുകയാണെന്നിരിക്കട്ടെ, അതിന് നമ്മൾ ഈ ആലോചിച്ച കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നമ്മളിവിടെ വന്നു, കുറേ നേരം നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, അവസാനം ഒരു വലത് വശത്തേക്ക് തിരിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ വലത് വശത്തേക്ക് തിരിഞ്ഞു പോകാനാണ് വന്നത് എന്ന് അത് ധരിക്കും. നമ്മൾ എന്തൊക്കെ ആലോചിച്ചു എന്നുള്ള കാര്യമൊന്നും അതിന് പ്രശ്നമല്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ വലത്തോട്ട് പോവുക എന്നുള്ള തിരഞ്ഞെടുപ്പ് ആരാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിർദ്ദേശപ്രകാരം നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് തിരിഞ്ഞുപോയി എന്നും വേണമെങ്കിൽ പറയാം. എങ്ങനെ പറഞ്ഞാലും സംഭവം ഒന്നാണ് എന്നും നമുക്കറിയാം. അപ്പോൾ ഇച്ഛാശക്തി എന്ന് പറയുന്നത് എന്താണ്, അതിന് പ്രാവർത്തികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നും, പക്ഷെ തീർച്ചയായും ഉണ്ട്. അറിയാത്ത ഒരവസരത്തിൽ എന്തു ചെയ്യണം എന്ന് ആലോചിക്കാനുള്ള സൗകര്യം നമ്മുടെ മനസ്സിലുണ്ട്, ബുദ്ധിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കാൻ തന്നെ ഉള്ളതാണ് എന്ന് നമ്മൾ അറിയണം. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് എൻ്റെ കണ്ടെത്തലാണ് എന്നത് മാത്രമല്ല,
ഒരു യാഥാർത്ഥ്യമാണ് എന്നും കൂടി നമ്മൾ അറിയണം. മാനുഷികാവസ്ഥയിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ കയ്യിലുള്ള ഒരു 10 റുപ്യ എന്തിന് ചെലവഴിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനത് ചെലവഴിച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ എനിക്ക് തോന്നാം ഞാനിത് ഇങ്ങനെയാണ് ചെലവഴിക്കുക എന്ന്, മുൻകൂട്ടി ആരോ നിശ്ചയിച്ചു വച്ചിരുന്നു അതുകൊണ്ട് അതങ്ങനെ ചെലവഴിച്ചു എന്ന്. നമ്മൾ അങ്ങനെയാണല്ലോ പലപ്പോഴും കാണാറ്. ഒരു രോഗം വന്ന് ഒരുപാട് ചികിത്സിച്ചു, രോഗം മാറിയെങ്കിൽ ഈശ്വരാനുഗ്രഹം, രോഗം മാറിയില്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ വിധി എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. രണ്ട് പരിണതിയും സാധ്യമാണ് എന്നുള്ളടത്ത് നമ്മൾ നിലയുറപ്പിച്ചിട്ട് നമുക്ക് എന്താണോ ആവശ്യം അത് ഉണ്ടായിക്കിട്ടാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. ആ പരിശ്രമത്തിന് അർത്ഥം വേണമെങ്കിൽ തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്ന ബോധം നമുക്ക് വേണം. ആ ബോധം ജീവിതത്തിൽ നമുക്ക് ഇഷ്ടം പോലെ നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മളത് ഉപയോഗിക്കണം എന്നാണ് ഏത് ശാസ്ത്രവും പറയുക, വേദാന്തവും അത് തന്നെയാണ് പറയുക. ഇനി അങ്ങേയറ്റത്തേക്ക് പോയാൽ അവസാനത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ബോധം എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നത് ഈശ്വര നിശ്ചയം തന്നെയാണല്ലോ. ഈ മഹാപ്രപഞ്ചം നടത്തിക്കൊണ്ടുപോകുന്ന കക്ഷി ഞാൻ തന്നെയാണ് എങ്കിൽ പിന്നെ ഈ മഹാപ്രപഞ്ചത്തിലുണ്ടാകുന്ന എല്ലാറ്റിൻ്റെയും കാരണക്കാരനും അതിൻ്റെ പുറകെ ഇച്ഛാശക്തിയും ഞാൻ തന്നെയാവണ്ടേ? പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നിശ്ചയിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. അദ്വൈതം കർമ്മത്തിൻ്റെ കാര്യത്തിൽ വിശേഷപ്പെട്ട ഒരു കണ്ടെത്തൽ നടത്തുന്നുണ്ട്. ഏതൊരു പ്രവൃത്തിയും മനസ്സുകൊണ്ടാവട്ടെ, വാക്കുകൊണ്ടാവട്ടെ, ദേഹം കൊണ്ടാവട്ടെ, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടാവട്ടെ, സംഭവിക്കുന്നത് 5 കാരണം കൊണ്ടാണ് എന്നാണ്. 5 കാരണങ്ങളുണ്ട്. ഒരു കാരണം അധിഷ്ഠാനം, അതായത് ഈ പ്രപഞ്ചത്തിലെ വ്യവസ്ഥിതി, ഭൗതികമായ വ്യവസ്ഥിതി എന്നർത്ഥം. പിന്നെ കർത്താവ്, അത് ചെയ്യുന്ന ആള് ഞാനാണെങ്കിൽ ഞാൻ. പിന്നെ കരണം എന്ന് പറയുന്ന ഉപകരണം, എന്തുപയോഗിച്ചാണ്, എന്തെങ്കിലും ഉപകരണം ഉണ്ടാവില്ലേ ഒരു പണി ചെയ്യാൻ, അതിൻ്റെ വ്യവസ്ഥിതി. പിന്നെ നാലാമത്തേത് ഇതിനുള്ള സാധാരണഗതിയിലുള്ള ചലനം അല്ലെങ്കിൽ ആക്ഷൻ. പിന്നെ 5-ാമത് ദൈവം എന്ന് പറയുന്ന അജ്ഞേയമായ വസ്തുത. ഈ 5 ചേർന്നാണ് ഏത് പ്രവൃത്തിയും ഉണ്ടാകുന്നത്, സംഭവവും ഉണ്ടാകുന്നത് എന്നാണ് വേദാന്തം സിദ്ധാന്തിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കർത്താവായ ഞാൻ മാത്രമാണ് കാരണക്കാരൻ, ബാക്കി ഒന്നും പ്രസക്തമല്ല എന്ന് ഞാൻ നിശ്ചയിക്കുന്നതാണ് അപകടം എന്നർത്ഥം. ഈ സംഭവത്തിന് ഉത്തരവാദി ഞാൻ മാത്രമാണ്, ഇതിൻ്റെ നേട്ടവും കോട്ടവും ഒക്കെ എൻ്റെയാണ് എന്ന് കരുതുന്നത് അബദ്ധമാണ്. ഈ സംഭവത്തിൽ എനിക്കൊരു പങ്കുണ്ടായിരുന്നു, ഞാനത് എനിക്കാകാവും വിധം നിർവഹിച്ചുവോ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട ഉത്തരവാദിത്വമുള്ളൂ എന്നർത്ഥം. ഈ ലോകം മുഴുവൻ മാറ്റിമറിച്ച് എൻ്റെ ഇഷ്ടപ്പെടി രൂപപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നത് അബദ്ധമാണ്, അതിനെന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല, കർത്തൃത്വം എനിക്കില്ല എന്നർത്ഥം. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുന്ന എനിക്ക് ഈ ലോകത്തിൻ്റെ നല്ല പോക്കിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ചെയ്യാനുണ്ട് എന്നത് ഞാൻ തിരിച്ചറിയണമെന്നും അതിൻ്റെ കർത്തൃത്വം എനിക്ക് തന്നെയാണ് എന്ന ബോധം വേണമെന്നും, അഥവാ അതിൻ്റെ നിർണയത്തിൽ എനിക്കാണ് പ്രധാനപ്പെട്ട റോളുള്ളത് എന്നും ഞാൻ തിരിച്ചറിയണം, അത്രേ വേണ്ടു. അപ്പോൾ ഈ 5 കാരണങ്ങളിൽ ബാക്കി 4 തുല്യ പ്രാധാന്യമുണ്ട് എന്ന് ധരിക്കുകയും എനിക്ക് മാത്രമായിട്ട് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ എനിക്കുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എടുക്കുകയും വേണം. ഇനി എത്രയൊക്കെ തന്നെ ആയാലും വേദാന്തം പറയുന്ന വേറെ ഒരു കാര്യം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വലിയ ഒരു പരിമിതി ഉണ്ട്. എന്താണ് എന്ന് വെച്ചാൽ, ഇച്ഛ എന്ന് പറയുന്നത് നടപ്പിലാക്കാനുള്ള സൗകര്യം വളരെ ചെറുതാണ്. ഭൗതിക ലോകം എന്ന് പറയുന്നത് 3 മാനങ്ങളുള്ള ഒരു ലോകമാണ്, 3-dimensional. ഭൗതിക ലോകമാണ് നമ്മുടെ ലോകം, അഥവാ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാനും കിട്ടുന്ന ലോകം 3 തലങ്ങളുള്ള മാനങ്ങളുള്ള ലോകമാണ്. മാനം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡയമെൻഷൻ എന്നാണ് അർത്ഥം. അതായത് ഒരു നേർവര എന്ന് പറയുന്നത് 1 മാനമുള്ള ഒരു ലോകമാണ്. 1 മാനം മുന്നോട്ടോ പിന്നോട്ടോ മാത്രമേ ആ വരയിലൂടെ നീങ്ങാൻ പറ്റൂ.
അപ്പൊ അതിൽ രണ്ട് സ്വാതന്ത്ര്യമേ ഉള്ളൂ, ഒന്നുകിൽ മുന്നോട്ട് പോവാം അല്ലെങ്കിൽ പിന്നോട്ട് പോവാം, അത്രയും പരിമിതമാണ് എന്നർത്ഥം. പക്ഷേ ഒരു പ്രതലം വരുമ്പോൾ, ഒരു നിരന്ന സ്ഥലം വരുമ്പോൾ അതിൽ അതിന് രണ്ട് മാനങ്ങളുണ്ട്, അതിന് ടു ഡയമെൻഷണൽ സ്പേസ് എന്നാണ് പറയുക. ഈ രണ്ട് മാനങ്ങളുള്ളത് കൊണ്ട് മുന്നോട്ടും പുറകോട്ടും പോകുന്നതിന് പുറമേ വേണമെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും പോകാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഒരു മാനം വരികയാണ്. മൂന്നാമത്തെ ഒരു മാനം കൂടി വരുമ്പോൾ സോളിഡ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഗോളത്തിനകത്ത സ്പേസ്, അവിടെ മുന്നോട്ടും പുറകോട്ടും പോവാം, ഇടത്തോട്ടും വലത്തോട്ടും പോവാം, മേലോട്ടും കീഴോട്ടും കൂടിയും പോവാം. ഇങ്ങനെ മൂന്ന് മാനങ്ങളിലുള്ള സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പ്രപഞ്ചം എന്ന് പറയുന്നത് അനന്തമാനം ഉള്ളതാണ്. എല്ലാ ദിക്കിലും കണ്ണും മൂക്കും മുഖവും ഒക്കെ വിശ്വവും മുഖം, എല്ലാ ദിക്കിലും പ്രപഞ്ചത്തിലെ മുഖമുള്ളതാണ് അതെന്ന് പറയുമ്പോൾ അത്രയും ഡയമെൻഷൻ അതിനുണ്ട് എന്നർത്ഥം. അതായത് അത്രയും തലങ്ങൾ അതിനുണ്ട്. ഓരോ തലം വർദ്ധിക്കും തോറും സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് അത്രയും വർദ്ധിക്കും. ആ മാനങ്ങൾ ഇൻഫിനിറ്റ് ആകുമ്പോൾ, അനന്തമാവുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം അനന്തമാവുകയാണ്. അതാണ് ഈശ്വരൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സങ്കല്പത്തിൽ അനന്തമായ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ നമ്മൾ നാം ഈശ്വരനാണ് എന്ന ഒരു ബോധത്തിലേക്ക് പോയിട്ട് അത് ഉറച്ച് കിട്ടി അതിൻ്റേതായ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ എത്തിയിരിക്കണം. എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ കഴിയുന്ന കാര്യമാണ് എന്ന് പണ്ട് മഹർഷിമാർ തെളിയിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ തെളിവുകളാണല്ലോ അവർ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ. മാനം അറിയാതെയാണ് നമ്മൾ മാനം നോക്കുന്നത് എന്നർത്ഥം. എങ്ങനെ വട്ടം തിരിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഈ മൂന്ന് മാനങ്ങളിലുള്ള നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ത്രിമാന പ്രത്യക്ഷം എന്നാണ് അതിനെ പറയുന്നത്. ഈ ത്രിമാന പ്രത്യക്ഷത്തിൽ നമുക്ക് കിടന്ന് വട്ടം തിരിയാനല്ലാണ്ട് നാലാമതൊരു വഴിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം സൂക്ഷ്മം. എത്ര സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യന് എന്ന് ചോദിച്ചാൽ, അവന് ഈ പ്രപഞ്ചത്തിൻ്റെ എത്ര മാനങ്ങളെക്കുറിച്ച് ബോധമുണ്ട്, എത്ര മാനങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് അയാൾക്ക് എന്നൊക്കെ അനുസരിച്ചിരിക്കും അത്. ഇതൊക്കെ മിഥ്യയാണ് അല്ലെങ്കിൽ സങ്കല്പമാണ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല, ഉള്ളതാണ് എന്ന് വിചാരിച്ചുകൊള്ളുക. നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇതിന് എത്രയെത്രയോ മുഖങ്ങളുണ്ട് എന്നും എത്രയെത്രയോ വഴികളുണ്ട് പ്രപഞ്ചത്തിൽ എന്നും നമുക്കാകെ അറിയാവുന്ന വഴികൾ മൂന്നാണ് എന്നും നമുക്കറിയാം. നേരത്തെ പറഞ്ഞ നാൽക്കോട്ട് പെരുവഴിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്നതിൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ കഴി മുകളിലേക്ക് പോകണോ അല്ലെങ്കിൽ ഒരു കുഴി കുഴിച്ച് താഴെ ഒരു ഗുഹയിലേക്ക് പോകണോ എന്നുകൂടിയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതല്ലാണ്ടെ വേറെ ഒരു വഴിക്കും പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. പരിമിതി എന്ന് മനുഷ്യൻ പറയുന്നത് ഇതിനെയാണ്. ഈ പരിമിതിയെ അതിജീവിക്കാനുള്ള വിദ്യയാണ് വേദാന്തം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രപഞ്ചത്തിൻ്റെ അനന്തമാനങ്ങളെ കുറിച്ച് ഓർത്തുകൊള്ളുക. അനന്തമാനങ്ങളുള്ള പ്രപഞ്ചത്തിൽ അതിൻ്റെ ഉൽപ്പന്നമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ അനന്തമാനങ്ങളുള്ള പ്രപഞ്ചത്തിൻ്റെ ത്രിമാന പ്രത്യക്ഷമായ പരിമിത ലോകത്തിൽ ജീവിക്കുന്ന എനിക്ക് മറ്റു മാനങ്ങളെക്കുറിച്ച് അറിവില്ലായകയാണ് മായ എന്ന് പറയാം എന്നും കൂടി മനസ്സിലാക്കുക. ഈ മറ്റു മാനങ്ങളിൽ വിരാജിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് അനുഭവിക്കാനോ ആലോചിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് മായയ്ക്ക് അധീനനായിട്ട് ഈ ത്രിമാന പുരുഷത്വത്തിൽ കിടന്നിട്ട് ഒട്ടം കറങ്ങി കളിക്കുക എന്നുള്ളത് എന്നും ഒരു പ്രത്യേകമായ അറിവായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ അർത്ഥത്തിൽ മാത്രമാണ് മായ എന്ന വാക്കിന് വേദാന്ത ശാസ്ത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക. ഒരു അറിവില്ലായ്മയാണ് അത് എന്ന് മാത്രം ധരിക്കുക, അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രായോഗികമായ അർത്ഥം. അപ്പോൾ സ്വതന്ത്രനാവണമെങ്കിൽ നമ്മൾ ഈ ത്രിമാന പ്രത്യക്ഷത്തിൻ്റെ അതിർവരമ്പുകൾ പരിമിതികൾ ഉല്ലംഘിച്ച് അതിക്രമിച്ച് പോകണം. അതിനും പുറമെ ഈ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പുകാരൻ ഞാനാണ് എന്നറിയുകയും ഈ നടക്കുന്നതൊക്കെ ഏത് വഴിക്കുള്ളതായാലും ഏത് ദിശയിലുള്ളതായാലും ഏത് തരത്തിലുള്ളതായാലും എൻ്റെ തന്നെ ചെയ്തികളാണ് എന്നും അതിലൊന്നും മാറ്റം വരുത്തേണ്ട ഒരാവശ്യമില്ല, ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിൽ ഞാനും തന്നെ മാറ്റം വരുത്തുന്നത് എന്ന അവബോധത്തിലേക്ക് പോവുകയും അല്ല മാറ്റം വരുത്തണം എന്ന് തോന്നുമ്പോൾ അടിസ്ഥാനപരമായ ആ തോന്നൽ പ്രപഞ്ചഹിതത്തിന് വേണ്ടിയാണോ എൻ്റെ ഹിതത്തിന് വേണ്ടിയാണോ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുകയും അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന വാക്കിന്
പുതിയ പുതിയ അർത്ഥതലങ്ങൾ കണ്ടുപിടിക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യാനുള്ള വഴിയാണ് വേദാന്തം നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനെ ഒരു ചെറിയ കാര്യമായിട്ട് കണ്ട് എല്ലാം വിധിയാണല്ലോ ഈശ്വര നിശ്ചയമാണല്ലോ എന്ന് പറഞ്ഞ് കഴിച്ചുകൂട്ടുന്ന ഒരു സാമാന്യമായ ഒഴിവൊഴിവ് പ്രസ്ഥാനമാണ് വേദാന്തം എന്ന് ധരിച്ചു പോകരുത്. ധരിച്ചു പോയാൽ നഷ്ടം വരുന്നത് നമുക്ക് മാത്രമാണ്, ഈ ജന്മത്തിലല്ല പല ജന്മങ്ങളിലും എന്നുകൂടി ഓർക്കുക. അത് വരാതിരിക്കട്ടെ നമുക്ക് ആർക്കും.